നമസ്കാരം. നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കയറിയിട്ട് എന്താ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് അത് കൊട്ടിഘോഷിക്കാഞ്ഞത്? സാധാരണ നമ്മൾ വാർത്തയിലേക്ക് കേൾക്കുന്നത് കേട്ടത് തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് കേരളത്തിൽ വന്ന് രണ്ട് തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുപോയി, ബോംബൊക്കെ കണ്ടെടുത്തു, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിലെ വനത്തിൽ നിന്ന് ബോംബ് കണ്ടെത്തി തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുപോയിട്ട്, കണ്ട അന്യ സംസ്ഥാന അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളുമൊക്കെ ഇവിടെ കയറി നിരങ്ങി ഓരോ തീവ്രവാദികളെയും ബോംബ് കണ്ടെത്തുന്നു, ആയുധം കണ്ടെത്തുന്നു, ഇതൊക്കെയായിരുന്നു കുറേ നാളുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത. ഇന്നിപ്പോൾ ഇതാ അതിനൊക്കെ പകരമായിട്ട് നമ്മുടെ കേരള പോലീസ് അങ്ങ് ഉത്തർപ്രദേശിൽ ചെന്ന് എവിടെ അങ്ങ് ഉത്തർപ്രദേശിൽ ചെന്ന് രണ്ട് കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. എന്താ കേസ്? വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് മലയാളികളുടെ പണം തട്ടി, ഇതാണ് കേസ്. എന്നിട്ടോ നമ്മുടെ പോലീസ് അതിസാഹസികമായി ഉത്തർപ്രദേശിലേക്ക് ചെന്നു, ഇവരെ കണ്ടെത്തി, ഒടുക്കം അതിസാഹസമായിട്ട് രണ്ട് പേരെയും അറസ്റ്റ് ചെയ്തു. ഇത് ചില പത്രത്തിലും ചില ചാനലിലുമൊക്കെ ഇങ്ങനെ ഒഴുക്കോടെ അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ ഇത് വലിയ സംഭവമാക്കിയൊന്നും ഇവർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായില്ല. കാര്യം അവർക്ക് താല്പര്യമുള്ള സംഗതികളൊന്നും അതിൽ നിന്ന് കിട്ടിയില്ല. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്നറിയണ്ടേ? അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. വ്യാജ ഐ ഡിയിലൂടെ പണം തട്ടാൻ ശ്രമിച്ച മുഷ്താഖ് ഖാൻ, നിസാർ എന്നിവരെ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ഏറെ പരിശ്രമിച്ചാണ് പിടികൂടിയത്. കേരള പോലീസിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ തന്നെ അവരിട്ടിരിക്കുന്ന കാര്യമാണ്. കൊച്ചി സൈബർ സെല്ലിൽ നിന്നും യു പിയിൽ തങ്ങിയ അന്വേഷണ സംഘത്തിന് പ്രതികളുടെ ലൊക്കേഷൻ കൃത്യമായി നൽകിക്കൊണ്ടിരുന്നു. മധുരയിലെ ചൗക്കി ബംഗാർ ഗ്രാമത്തിലെത്തി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെയും അവരുടെ താവളവും കണ്ടെത്തി. തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരള പോലീസ് ചെയ്തത് കേട്ടോ. അവരുടെ മൂക്കിൻ്റെ താഴെ നിന്ന്, അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തുന്നു, തീവ്രവാദികളെ കണ്ടെത്തുന്നു, ഇതൊന്നും അവരല്ല ചെയ്യുന്നത്. ഇതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് തപ്പിയെടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുറഞ്ഞ പക്ഷം വ്യാജ ഐ ഡിയിലൂടെ പണം തട്ടാൻ ശ്രമിച്ച രണ്ട് ഉത്തർപ്രദേശുകാരനെങ്കിലും പിടിക്കണ്ടേ? അങ്ങനെ പിടിച്ചു വന്നപ്പോഴോ അവരാണെങ്കിൽ നാമധാരികളും. ഓ, എങ്ങനെ ഇതൊരു വാർത്തയാക്കി മലയാളികളുടെ മുന്നിൽ അവതരിപ്പിക്കും? ഉത്തർപ്രദേശിനെ നാറ്റിക്കാൻ പറ്റിയ ഒരു സംഗതിയായിരുന്നു കയ്യിൽ കിട്ടിയത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ആലിംഗ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയായിപ്പോയി. കാത്തു കാത്തിരുന്ന് ഉത്തർപ്രദേശിനെ ഒന്നുകൂടെ നാണം കെടുത്താൻ വേണ്ടി ഒരവസരം. പല അവസരങ്ങളിലും ഇവർക്ക് കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും ഈ യു പി എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ അതിൻ്റെ മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വിഷയം കൂടെ കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് വലുതാക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രതികളുടെ പേര് ഈ കേരള പോലീസ് തന്നെ പുറത്തു വിട്ടപ്പോൾ ഒരു ത്രില്ലില്ലെന്നേ. നമ്മുടെ മാമാ മാധ്യമങ്ങൾക്ക് അത് പിന്നെ വാർത്തയാക്കാൻ ഒരു ത്രില്ലില്ല. എന്തായാലും കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു തൂവലും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അവർ ഈ തീവ്രവാദികളെ ഒന്നും പിടിക്കുന്നില്ലെങ്കിലും ഇതേപോലുള്ള ഈ ഫേസ്ബുക്കിലൊക്കെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണം തട്ടുന്നവരുടെയൊക്കെ പിടിക്കുന്നുണ്ടല്ലോ, അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അവർക്ക് പണം തട്ടാൻ പറ്റി? തട്ടിപ്പിന് നിന്നു കൊടുത്തിട്ടല്ലേ. മലയാളി എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. റൈസ് ബോളർ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ തട്ടിപ്പ് വീഴും. അതേപോലെ വലംപിരി ശംഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പോയി വീഴും. ഇരുതല മൂരി, വെള്ളി മൂങ്ങ, അങ്ങനെ ഇല്ലാത്ത സകല കോടാലിയും മലയുടെ എടുത്ത് തലയിൽ വെക്കും. എന്നിട്ട് അതിനൊരു ഓമന പേരും തട്ടിപ്പ്. തട്ടിപ്പിന് നിന്നു കൊടുത്താൽ മാത്രമേ ഒരുത്തിന് മലയാളിയെ തട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രഭുത്വ മലയാളിക്ക് അക്കാര്യത്തിൽ വളരെ പുറകിലാണ് സ്ഥാനം എന്ന് പറയാതെ വയ്യ. പലരും നൈജീരിയയിൽ നിന്ന് വരെ ഇവിടെയുള്ള മലയാളിനെ പറ്റിച്ചുകൊണ്ട് കാശ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരള പോലീസ് ഒരു ധീരകൃത്യം തന്നെയാണ് ചെയ്തത്. തൊട്ട് മുന്നിലുള്ള അല്ലെങ്കിൽ തൊട്ട് മൂക്കിന് താഴെയുള്ള തീവ്രവാദികളെ പിടിച്ചില്ലെങ്കിലും, ബോംബൊന്നും കണ്ടെത്തിയില്ലെങ്കിലും, ഇതേപോലെ ഫേക്ക് ഐ ഡിയൊക്കെ ഇട്ട് വന്ന് മലയാളിയുടെ പണം തട്ടിക്കൊണ്ടുപോയ രണ്ട് ഉത്തർപ്രദേശുകാരെ ഞങ്ങൾ ഇതാ പിടിച്ചേ എന്ന് അവരുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അവർ വിളംബരം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ തന്നെ വേറെയും പല വീരകൃത്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു DYFI നേതാവ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷിച്ചത് റോഡിൻ്റെ നടുക്കാണ്. കുറേ ആളുകളെയും കൂട്ടി റോഡിൻ്റെ നടുക്ക് ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ
കേക്കൊക്കെ മുറിച്ചാണ് ആഘോഷിച്ച്. എന്നിട്ട് കുറച്ച് കോപ്രായൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് മാറി നമ്മുടെ കേരള പോലീസ് ഇളിച്ചുകൊണ്ട് മാറി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ കാര്യ ശേഷിയെപ്പറ്റി വേറെ ഒന്നും പറയാനില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ വേറൊരു സംഭവം നടന്നു. ഒരു ഓട്ടോക്കാരൻ യൂണിഫോം ഇട്ടില്ല എന്ന കാരണം പറഞ്ഞ് അവനെയും പിടിച്ചു വലിച്ച് ഉള്ള പെറ്റിയെല്ലാം അടിച്ചു കൊടുക്കുന്ന കണ്ടു. വേറൊരു ദിവസം നമ്മൾ ക്യൂ നിന്നവരുടെ ക്യൂ അതായത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചില്ല എന്ന പേരിൽ പെറ്റിയടിക്കാൻ പോയപ്പോൾ ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യാൻ പോയതും ആ പെൺകുട്ടിയോട് തട്ടിക്കയറുന്നതും പെണ്ണായിപ്പോയി അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരായിരുന്നു എന്ന വളരെ സഭ്യമായ രീതിയിൽ നമ്മുടെ കേരള പോലീസ് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് ഇങ്ങനെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ ഇട്ട് ഇങ്ങനെ വീര്യം കൊള്ളുന്നത് വളരെ നല്ലത് തന്നെയാണ്. തീവ്രവാദികളൊക്കെ അവരുടെ വഴിക്ക് തന്നെ പോട്ടനെ. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ എന്തെങ്കിലും ഇകഴ്ത്താനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അത് കളയാൻ പാടില്ല. പക്ഷേ എന്നാ ചെയ്യാനാ, പിടിച്ചപ്പം പ്രതികളുടെ പേര് ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒപ്പം കടന്ന് അറുമാദിച്ചേനെ ഇവറ്റോൾ. എന്താ അല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.